അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ എങ്ങനെ പോകും? ഷോപ്പിൽ ഇറങ്ങണം. അപ്പൊ ഓട റെഡി ആയിക്കോ. റെഡി ആയല്ലോ. ഇന്ന് നമ്മുടെ മാരത്തൺ ആണ്. ആരെ നോക്കത്തില്ല, അവര് ജയിച്ചു. കാര്യമില്ല. അങ്ങനെ നമ്മള് ട്രാമൊക്കെ കേറി ഇവിടെ ഓടിയെത്തി. പക്ഷെ ട്രെയിൻ പോയി. സാരമില്ല, നമുക്ക് അടുത്ത ട്രെയിൻ ഉണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ. നമ്മളപ്പം ഓപ്പൺ ഓഫിൽ ചുമ്മാ കുറച്ച് നേരം ഇരിക്കും, റെസ്റ്റ് എടുക്കാൻ നോക്കും. മാരത്തോൺ കഴിഞ്ഞിട്ട് ഷീണും ചച്ചനും അമ്മയും ഞാനും. നമ്മളപ്പം സ്പാർക്ക് റിഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒക്കെ എടുത്തു. സ്കൂൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പാർക്ക് കയറിയത്. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസും കിട്ടി. നമ്മളപ്പോൾ ഇതിന് ബില്ല് കേട്ടെ. ഏതായാലും ഇനി ഒരു മണിക്കൂർ സമയമുണ്ടല്ലോ. അങ്ങനെ അരമണിക്കൂർ അല്ല, മുക്കാൽ മണിക്കൂർ നമ്മള് കടലൊക്കെ നോക്കി ഇവിടെ വന്നൊരു 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോ നമ്മൾ ട്രെയിൻ വന്നു. നമ്മള് ട്രെയിൻ ട്രെയിനിലൊരു ഹാഫ് ആൻ അവർ ജേണി ഉണ്ട്. അപ്പം വിശക്കാതെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ട്രെയിൻ അപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമ്മളൊരു 5 സ്റ്റോപ്പ് കൂടെ കഴിയുമ്പോ ഫ്രോൺലൈറ്റിൽ എത്തും. ഇത് കാണാമെന്ന് അറിയത്തില്ല. 12:30 ആകുമ്പോ ഫ്രോൺലൈറ്റിൽ എത്തും. ഇവിടെ ആരുമില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഒരു തിരക്കില്ല. ആദ്യം ഞങ്ങൾ 3 അല്ല ദീപം കൂടെ കൂടി 4 പേരെ ഉള്ളൂ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ തന്നെ. സോ ക്രൗഡ് എന്ന് പറയുന്നത് ഇവിടെ കാണാനേ സാധിക്കില്ല. നിങ്ങൾ കാറ്റിൽ പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കണമെങ്കിൽ ഫ്രോൺലൈറ്റിലേക്ക് വരാം. ഞാൻ ഇതിൻ്റെ വീഡിയോ ഫ്രോൺലൈറ്റിൻ്റെ മാത്രം ഇട്ടിട്ടുണ്ട് ഒരു ഫുള്ളില്. ഇതിപ്പം ഇവരുടെ കൂട്ടത്തിൽ വരുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞാണ്. ോട്ട് ഈ വഴിയാണ് ചൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. വേറെ വഴിയുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. നമ്മളപ്പം പാർക്ക് കവർ ചെയ്ത് പോകാൻ ഓർത്തു. ഇവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ചുമ്മാതെ ടൈം സ്പെൻഡ് ചെയ്യാൻ. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ അത്ര ശരിയല്ല, മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർക്ക്. ഇവിടെ ഇപ്പം പൂക്കളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ കുറേ പൂക്കളൊക്കെ പോയി, വിൻ്റർ ആയതുകൊണ്ടായിരിക്കും. അമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഊഞ്ഞാലുണ്ട്.
സ്റ്റാർട്ടിങ്. നടുക്ക് വേണമെങ്കിലും പിടിച്ചോ ആ വലിയ. നല്ലൊരു എക്സ്പീരിയൻസ്. ഇവിടുത്തെ എല്ലാ സാധനത്തിലും ഞങ്ങൾ കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പഴയ കാലത്തിലേക്ക് പോയോ അച്ഛൻ? അമ്മ പോയോ? എല്ലാ സാധനത്തിലും കയറി തലതറക്കോട്ട് കയറ്റിട്ടോ. ഈ ബ്രിഡ്ജ് വഴി നമ്മൾക്ക് പാർക്കിൽ നിന്ന് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് പോവാം. കാണുന്നതാണ് ഫ്രോണ്ട് ലൈറ്റ്. ആ ഒരു ചെറിയ ടൗൺ ആണ്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാം ഉണ്ട്. അതായത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതേപോലെ അപ്പുറത്തേക്ക് അതായത് മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, പിന്നെ കൊച്ചു കുട്ടികൾ കളിക്കാനായിട്ടുള്ള പാർക്ക് അതിൻ്റെ അകത്തും ഉണ്ട്, അതേപോലെ നമ്മളിപ്പം കണ്ട പാർക്കും ഉണ്ട് വെളി സൈഡിൽ. പിന്നെന്താ, ചെറിയൊരു ടൗൺ ആണ്. ഏകദേശം 6,000-6,500 പേരെങ്ങാണ്ട് ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇവിടെ മോസ്റ്റ്ലി ഉള്ളവർ ഓസ്ട്രിയൻസ് തന്നെയാണ്. കാരണം ഈ ടൗണിൽ എല്ലാവരും സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് താമസിക്കുന്നവരാണ്. ഇവിടെ അങ്ങനെ ഫ്ലാറ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ മേളിൽ കൂടെ പോകുന്ന വണ്ടികളുടെ സൗണ്ട് ആണ് നിങ്ങളിപ്പം കേൾക്കുന്നത്. ഭയങ്കര സൈലന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? രണ്ടുമൂന്നും ഇവിടെ താമസിക്കുന്നവരെയുള്ളൂ. ഇവിടെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. നമുക്കറിയാം നമ്മുടെ ഏകദേശം ഇറ്റലിയുടെ ഒക്കെ ഒരു വ്യൂ ആണ്. നമ്മുടെ ബുറാനോയിൽ പല കളർ ബിൽഡിങ്ങുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ആ ഒരു സ്ട്രക്ചർ പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ലതാണ്. ഇതിൻ്റെ അകത്തേട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ ചെറിയ ഒരു പാർക്ക് സിറ്റി സെന്ററിൽ. ഈ റോസയുടെ ഒക്കെ കളർ കണ്ടോ, വേരോടെ പറിച്ചോണ്ട് പോകാൻ തോന്നുന്നു. ഇതാണ് നമ്മുടെ സിറ്റി സെന്റർ. ഇവിടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ കിണറാണ്. ഭയങ്കര താഴ്ച ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ മേളിലൊക്കെ എന്തൊക്കെയോ ഇട്ടേക്കാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പള്ളിയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഇന്ന് സൺഡേ ആയിട്ട് തുറന്നിട്ടുള്ളൂ. ഇനി നമ്മൾ അങ്ങോട്ട് പോവാം. അവിടെ മറോണി ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഫേവറേറ്റ് സാധനമുണ്ട്. ആ മറോണി തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയി മറോണി വാങ്ങിക്കാം. അച്ഛൻ കഴിച്ച് മടുത്തെന്ന് പറഞ്ഞു. ഇനി അച്ഛനില്ല. നമുക്ക് വെന്തോ നോക്കാൻ വേണ്ടിട്ട് എണ്ണം തന്നു. അമ്മ അച്ഛനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ചൂട് മറോണി. അയ്യോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടാണ്. കുറച്ച് ടൈം എടുക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മറോണിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അത് വീഡിയോ അല്ല കേട്ടോ, ഷോർട്സ് ആണ്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് പോയി കാണാം. എന്നാച്ചാ ഇവിടെ ആകെ ഒരു മറോണിയുടെ മറോണി ഉണ്ടാക്കുന്ന കടയുണ്ട് കേട്ടോ. ഒരു അമ്മച്ചി ടൈം എടുത്തു. ഞാൻ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്യുന്ന ഓസ്ട്രിയൻ ആണ്.
എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബറിലാണ് വന്നത്. ആ സമയമായപ്പം വിന്റർ സ്റ്റാർട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് കാണുന്നത്. ഒരു 4-5 മാസത്തേക്ക് പിന്നെ ഇത് കാണും. നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ കപ്പയൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കപ്പയൊക്കെ ചുട്ടെടുത്തതില്ല, അതേ ടേസ്റ്റ്. സെന്ററിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ സിറ്റി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബസ്സോ കാറിന്റെ ഒന്നും ആവശ്യമില്ല ഇതുവഴി ട്രാവൽ ചെയ്യാൻ. ഇവിടെ ആളുകൾ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ സൺഡേ ആയതുകൊണ്ടായിരിക്കാം റെസ്റ്റോറൻറ്റിലേ ഉള്ളൂ, ബാക്കി സെന്ററിലൊന്നുമില്ല. സിറ്റി സെന്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വെറുതെ ഒരിച്ചിരി നടക്കാമെന്ന് ഓർത്ത് നടക്കുന്നത്. ഇതെല്ലാം ഇവരുടെ തന്നെ വീടുകളൊക്കെയാണ്. ഇവിടെ ഫ്ലാറ്റുകളൊന്നും അങ്ങനെ കാണുന്നേ ഇല്ല കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ വീടുകളിലാണ്. നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ നമ്മൾ വീടിട്ട് താമസിക്കത്തില്ലേ, അതുപോലത്തെ ഒരു സ്ഥലം പോലെ എനിക്ക് ഇവിടെ തോന്നാറുണ്ട്. ഉടനെ നല്ല അടിപൊളി സ്ഥലമായിരിക്കും അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.